Hello friends, welcome back to Samuchis. Samuchis il ninnu njan oru snack vayta aata vannirikkunne oats vada. Valare simple aayittu cheyyan pattunna oru recipe aanu idu. Adinu vendi njan ivide 240 ml inde cupine oru cup oats aanu eduthirikkunnathu. Adu njan alpam vello okka thalichittu danna ide pole onnu kudirthu vechittundu. Ini idin avashyamaya sadhanangal endakkaya nokka. Pinne oru cheriya kashnam inji eduthittunde, rendu pachamulagu, alpam mallila. Idella valare cherudayittu cut cheythu eduthittunde. ഒരു സവോള വളരെ ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരു ക്യാരറ്റിന്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഓട്സ് വട തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വട തയ്യാറാക്കി എടുക്കാം ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക ഇഞ്ചി പച്ചമുളക് മല്ലിയില അത് ചേർത്ത് കൊടുക്കുക പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി ഇതിനാവശ്യമായ ഉപ്പ് ഇതുപോലെ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് വടയുടെ ഷേപ്പാക്കി എടുക്കുക ഇത് കുഴച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്പം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ ഞാൻ ആദ്യം ഒന്ന് ഇതൊന്ന് കുഴച്ച് നോക്കട്ടെ നന്നായിട്ട് ഞെരടി കുഴച്ചെടുക്കുക വെള്ളം ആവശ്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കണേ ഞാൻ അല്പം വെള്ളം തടച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സാണ് ഇതിങ്ങനെ എടുത്ത് ഷേപ്പ് ചെയ്ത് നോക്കുക അങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പൊടി പൊടികളൊന്നും വേറെ ചേർത്ത് കൊടുക്കണ്ട കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം വടയാക്കി മാറ്റാം ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൈ കൊണ്ട് തളിച്ച് കൊടുക്കണേ ഇപ്പം ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒരു കൈ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഓട്സ് കുതിർത്തെടുത്തതാണ് അതുകൊണ്ട് അധികം വെള്ളം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിങ്ങനെ കുഴച്ചിട്ട് ലൂസായി പോകുവാണെങ്കിൽ അല്പം കൂടെ ഓട്സ് ചേർക്കുകയോ അല്ലെങ്കിൽ അല്പം അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഇത് മതി നമുക്കിനി വട തയ്യാറാക്കിയെടുക്കാം അല്പം മാവ് എടുക്കുക ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ പരിപ്പൊടിയൊക്കെ തയ്യാറാക്കുന്ന പോലെ കൈയുടെ വെള്ളയിൽ വെച്ച് പരത്തി ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഇതിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വടയെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ വടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം ഒന്ന് മറിച്ച് കൊടുക്കണേ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ഓട്സ് വട ഇവിടെ റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായ ഓട്സ് വട ഇവിടെ റെഡിയായി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു